ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പറഞ്ഞായിരുന്നു ഒരു മറ്റൊരു ലോട്ടറി നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓപ്പൺ ആക്കി എന്നുള്ളത് കേട്ടോ. ഞാൻ വീഡിയോ വളരെ വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അടക്കം ഞാൻ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ അവർക്കൊരു ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാമിൽ. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടെ നിന്ന് ചോദിച്ചും അറിഞ്ഞും ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഒരു ഹാപ്പി ന്യൂസ് വരുന്നു, റിസൾട്ടുകൾ വർക്കിംഗ് ഹോളിഡേ വിസയുടെ വന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു സുഹൃത്തിനെ കിട്ടി എന്ന് പറഞ്ഞ് ആ സുഹൃത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇനി അറിയണ്ടേ, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഇത് കിട്ടിയവരെ എല്ലാവരെയും ഒരു കുടക്കയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ്. സോ ഗൈസ്, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഇൻഫർമേഷൻസ് യഥാസമയം നിങ്ങളുടെ എത്തിക്കുന്നതിലും അത് നിങ്ങൾ അതിൽ പരിശ്രമിക്കുന്നതിലും വളരെ സന്തോഷം. ചിലർ ആയിരം വിസയുള്ളൂ, ഇതിലൊക്കെ എത്ര കിട്ടും എന്നൊക്കെ ചോദിച്ച് പുച്ഛിച്ചവരും എന്നെ തെറിവിളിച്ചവരും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വിസ റിസൾട്ടുകൾ വന്നു തുടങ്ങി, ബാലറ്റുകൾ വന്നു തുടങ്ങി, അതിനകത്ത് അപ്ലൈ ചെയ്തവർക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത. അങ്ങനെ ആദ്യം കിട്ടിയ ആളുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള പല വിസകൾ വരാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും നോളജും നിങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും. നമുക്കറിയാം യങ് പ്രൊഫഷണൽ സ്കീമിൽ പ്രതിവർഷം 10,000-ത്തിനടുത്തോളം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട്. സോ ഇതേപോലെ ഇനിയും പല വിസ സ്കീമുകൾ ഓപ്പൺ ആവുന്നതും കൂടെ നിന്ന് ഗൈഡ് ചെയ്ത് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ പോകുന്ന പരിപാടിയല്ല, കൂടെ നിന്ന് ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ഹോളിഡേ വിസയുടെ. ആ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഞാൻ താഴത്ത് ഞാൻ വീണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് അതിനകത്ത് ജോയിൻ ചെയ്യാം. പിന്നെ ഈ വർക്കിംഗ് ഹോളിഡേ വിസ ഇപ്പോഴും ഓപ്പൺ ആണ്, അതാണ് ഏറ്റവും വലിയൊരു കോമഡി. നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം പോലെയല്ല, അതൊരു ബാലറ്റ് ഓപ്പൺ ആവുന്നൊരു 48 അവേഴ്സിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ആവുന്നത്. പക്ഷേ ഇവിടെ ഓപ്പൺ ആവുന്നത് ഒക്ടോബർ 1 മുതൽ 30 വരെ ഓപ്പൺ ആണ് കേട്ടോ ബാലറ്റ്. ഇനിയും ഇടാൻ നിങ്ങൾക്ക് ബാലറ്റ് ഇടാൻ അവസരങ്ങളുണ്ട്. ഓക്കെ, മറ്റേതുപോലെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. 30 ദിവസമുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പോരെ, ഈ 30 ദിവസത്തിൻ്റെ അടുത്ത് ഇപ്പോൾ അപ്ലൈ ചെയ്ത സുഹൃത്തുക്കൾക്കാണ് ഇപ്പോൾ റിസൾട്ട് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇനിയും അപ്ലൈ ചെയ്യാൻ മടിച്ചു നിന്നവർ, മാറി നിന്നവർ, പുച്ഛിച്ചവർ, തെറിവിളിച്ചവർ വേണമെങ്കിൽ ഒന്ന് കയറി അപ്ലൈ ചെയ്തു. ലോട്ടറിയാണ്, പോയാൽ $25 പോവും. അപ്പോൾ ഇതിനകത്ത് ചിലർ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും, ഇത്രയും കോടി ജനങ്ങൾ $25 കൊടുത്തു പോകുന്ന ചില ആൾക്കാർ, ചില മണ്ടന്മാർ, അതായത് ലോട്ടറി അടിക്കാതെ ലോട്ടറി വേണമെന്ന് വിചാരിച്ചിരിക്കുന്ന ചില മണ്ടന്മാരുണ്ടല്ലോ. സോ ആ ഗണത്തിൽപ്പെട്ടവർ മാറിയിരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇന്ത്യ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, ലോട്ടറി അടിക്കാതെ ലോട്ടറി വേണമെന്ന് പറയുന്നവർ കേട്ടോ. അപ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുന്നു, അതായത് വർക്കിംഗ് ഹോളിഡേ വിസ കിട്ടിയവർക്കും വേണ്ടി മാത്രം. നമ്മൾ യങ് പ്രൊഫഷണൽ സ്കീമിൽ എങ്ങനെയാണോ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്തവർക്ക് വിസ അസിസ്റ്റൻസ് നമ്മൾ കൊടുത്തത്, ഇതും അതേപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അതിൻ്റെ വിസ ഫയലിംഗ് അസിസ്റ്റൻസ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് വൺസ് ഇതിൽ എത്ര പേർ കിട്ടി എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്യുക, എനിക്ക് കിട്ടി എന്നുള്ളത്. സോ ഞാൻ അവർക്കൊക്കെ ആ ലിങ്ക് ഞാൻ അയച്ചു തരാം. സോ അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ UKയിലേക്ക് നമുക്കറിയാം യങ് പ്രൊഫഷണൽ സ്കീം ആരുടെയും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്ത് പരിചയമില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക് വിസ ഫയൽ ചെയ്തിട്ടുള്ള, സ്റ്റുഡൻറ് വിസകൾ ഫയൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. പുള്ളി ഒരു പക്ഷേ പുള്ളിയുടെ പേയ്മെൻറ്റ് പേയ്ഡ് ആയിരിക്കും പരിപാടികൾ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അതിനകത്ത് നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്യുക കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്യുക, എനിക്ക് കിട്ടിയ നിൻ്റെ ഇൻസ്റ്റഗ്രാം മവിഷ്വലായതെന്നുള്ളതാണ്. ഞാൻ അത് നിങ്ങൾ കാണും അതിനകത്ത്. സോ അതിനകത്ത് ഒന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം പേഴ്സണലായിട്ട്. ലിങ്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചുമ്മാ വെറുതെ കയറിയിട്ട് അലമ്പാകും, അതായത് ലോട്ടറി എടുക്കാതെ ലോട്ടറി വേണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അവരലമ്പാക്കും. അപ്പോൾ എന്തായാലും വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് അങ്ങനെ വലിയ എലിജിബിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ലോട്ടറി സ്കീം തന്നെയാണ്, ബാലറ്റ് സ്കീം തന്നെയാണ്, ഒന്നുമില്ല. ഇമിഗ്രേഷൻ അക്കൗണ്ട്, ഇമി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലൂടെ മാത്രമാണ് അത് കയറി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. വളരെ ഈസി ആയിട്ട് കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ പകുതി വരെയുള്ള ഡീറ്റെയിൽസ് ഞാൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷവും വിസ കിട്ടിക്കഴിഞ്ഞാലും
ഇമി അക്കൗണ്ട് വഴി തന്നെയാണ് അതിനകത്ത് ഫസ്റ്റ് അപ്ലിക്കേഷൻ ഇടേണ്ടത്. അതിനകത്ത് കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഒരാളെ കൊണ്ട് ഇപ്പോൾ കിട്ടിയ ആളെ കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നതായിരിക്കും. 30-ാം തീയതി വരെ ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് മറ്റ് എലിജിബിലിറ്റി കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റ് ഇത് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ പറഞ്ഞ വർക്കിംഗ് ഹോളിഡേ വിസയും 1000 വിസയാണ്. വർക്കിംഗ് ഹോളിഡേ മെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ലോട്ടറി ഓപ്പൺ ആവുന്നുണ്ട് 1-ാം തീയതി. ഇതെല്ലാം ഇന്ത്യ ഇന്നാണ് ഓസ്ട്രേലിയ ട്രേഡ് കരാറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ. ഇതും ലോട്ടറി എടുക്കാത്ത ലോട്ടറി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റിയ സാധനങ്ങളല്ല. അവരൊക്കെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2-ഉം 2-ഉം ആണ്. മെയ്ഡ്സ് വേറെയാണ്, വർക്കിംഗ് ഹോളിഡേ വിസയും വേറെയാണ്. ഓക്കെ, ഇത്ര നാൾ വർക്കിംഗ് ഹോളിഡേ വിസ നമുക്ക് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് കൺട്രി ആഡ് ചെയ്താണ് ഇന്ത്യനെ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ, വിയറ്റ്നാം, ചൈന ഈ 3 രാജ്യത്തിന് ആഡ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി, ആൾക്കാർക്ക് വിസ കിട്ടി എന്നുള്ളു. അപ്ലൈ ചെയ്തവർക്ക് വിസ കിട്ടി, ട്രൈ ചെയ്തവർക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മെയ്ഡ്സിൻ്റെയും നമ്മൾ നിങ്ങൾ മുന്നിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാത്തിനും വേണ്ടി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കറക്റ്റ് അപ്ഡേറ്റ് വന്നിട്ടേ ഇരിക്കും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ബൈ.